ഹലോ കൂട്ടുകാരി എല്ലാവർക്കും ടാലൻറ്റ് ഹണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏഴാം ക്ലാസ്സിനെക്കായിട്ട് വിക്ടേഴ്സിൽ ഇംഗ്ലീഷ് ആയിരുന്നു എല്ലാവരും ക്ലാസ് കണ്ടിട്ടുണ്ടാകുമല്ലോ നമുക്കിന്നെടുത്ത പ്രവർത്തനങ്ങൾ നോക്കാം ആദ്യത്തെ പ്രവർത്തനം ഇതാണ് റീഡ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പാർട്ട് ആൻഡ് ടേക്ക് നോട്ട് ഓഫ് ദ വേർഡ്സ് ഇൻ ബോൾഡ് കൂട്ടുകാരി നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ വായിക്കാം എന്നിട്ട് ഇവിടെ ബോൾഡ് ആക്കി കൊടുത്തിട്ടുള്ളത് നോക്കൂ ബോൾഡ് ആക്കി കൊടുത്തിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണ് ഇൻ ടു റൗണ്ട് ബൈ ബിയോണ്ട് നിയർ ഇതൊക്കെയാണ് ഈ വേർഡ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇന്ന് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് വായിച്ച് നോക്കാം ദ പാത് ടു ദ റിവർ ഡ്രോപ്പ് ഐറ്റ്സ്റ്റീപ്ലി ഇ ടു ദ വാലി ദൻ റോസ് ആൻഡ് വെൻ റൗണ്ട് ദ പിക് മൗണ്ടെയ്ൻ ഇറ്റ് വാസ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ബൈ ദ വില്ലേജസ് ദ വുഡ് കട്ടേഴ്സ് മിൽക്ക് മെൻ ആൻഡ് മ്യൂൾ ടൈവേഴ്സ് വട്ട് ദർ വെർ ന്യൂ വില്ലേജസ് ബിയോണ്ട് ദ മൗണ്ടെയ്ൻ ഓർ നിയർ ദ റിവർ കോട്ടുകാരി ഇതാണ് ഡിസ്ക്രിപ്ഷന് ഇത് നമ്മുടെ പാഠത്തിലുള്ള ഒരു ഭാഗമാണ് അല്ലേ ലുക്ക് അറ്റ് ദി സെൻറ്റൻസ് ദ പാത്ത് ടു ദ റിവർ ഡ്രോപ്പ് ഇറ്റ് സ്റ്റീപ്ലി കോട്ടുകാരി നിങ്ങൾ ഈ സെൻറ്റൻസ് ശ്രദ്ധിക്കുമോ ദ പാത്ത് ടു ദ റിവർ ഡ്രോപ്പ് ഇറ്റ് സ്റ്റീപ്ലി വിച്ച് വേർഡ് ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ പാത് ആൻഡ് ദ റിവർ ഈ ഈ ഒരു സെൻറ്റൻസില് ഏത് വാക്കാണ് ഏത് വാക്കാണ് പാത്ത് അതായത് വഴിയും റിവർ നദിയും തമ്മിലുള്ള റിലേഷന് ബന്ധം പറയുന്നത് ഏത് വാക്കാണ് ദ വേർഡ് ടു അല്ലേ ടു എന്ന് പറയുന്ന ഒരു വാക്കാണ് ദ പാത്ത് ടു ദ റിവർ ഡ്രോപ്പ് ഇഡ് സ്റ്റീപ്ലി വേർഡ്സ് ലൈക്ക് ടു ഇൻ ടു ബിയോണ്ട് എക്സെട്ര ആർ പ്രിപ്പോസിഷൻസ് ടു ഇൻ ടു ബിയോണ്ട് ഇതൊക്കെ എന്താണ് പ്രിപ്പോസിഷൻസ് ആണ് ഓക്കെ അത് നിങ്ങൾ ഓർത്ത് വെക്കുക ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അല്ലേ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ് സപ്ലൈ ദ മിസ്സിംഗ് പ്രിപ്പോസിഷൻസ് ഓൺ ദ സൈൻ ബോർഡ്സ് കൂട്ടുകാരി ഇവിടെ ആറ് സൈൻ ബോർഡ് തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചില പ്രിപ്പോസിഷൻസ് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മളോട് അത് പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് സൈൻ ബോർഡ് തയ്യാറാക്കണം കൂട്ടുകാരി അപ്പോൾ ആദ്യത്തെ സൈൻ ബോർഡ് നോക്കും ഡു നോട്ട് പാർക്ക് ഡാഷ് ഡബിൾ യെല്ലോ ലൈൻസ് അപ്പോൾ അവിടെ ഡാഷ് ഷീറ്റ് എടുത്ത് നമ്മൾ എന്താണ് എഴുതേണ്ടത് ഓൺ എന്നാണ് എഴുതേണ്ടത് ഓൺ എന്താണ് എഴുതേണ്ടത് ഓൺ ഡു നോട്ട് പാർക്ക് ഓൺ ഡബിൾ യെല്ലോ ലൈൻസ് ഓക്കെ യെല്ലോ ലൈൻസിൽ പാർക്ക് ചെയ്യരുത് യെല്ലോ ലൈൻസിന് മുകളില്ല പാർക്ക് ചെയ്യാൻ പാടില്ല അടുത്ത് നോക്കൂ ഡോൺ ഡ്രൈവ് ഡാഷ് ദ പാർക്ക് ഡോൺ ഡ്രൈവ് ഇൻ ദ പാർക്കാണ് അല്ലേ ഡോ ഡോൺ ഡ്രൈവ് ഇൻ ദ പാർക്ക് ഇന്ന് പറഞ്ഞാൽ ഉള്ളിൽ പാർക്കിൻ്റെ ഉള്ളിൽ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ സഞ്ചരിക്കാൻ പാടില്ല അടുത്തതായിട്ട് വാക്ക് ഡാഷ് ദ റൈറ്റ് ഡ്രൈവ് ഡാഷ് ദ ലെഫ്റ്റ് വാക്ക് ഡാഷ് ദ റൈറ്റ് അപ്പോൾ അവിടെ എന്താണ് വരുന്നത് ആദ്യം വരുന്നത് വാക്ക് ഓൺ ആണ് വാക്ക് ഓൺ ദ റൈറ്റ് ഡ്രൈവ് ഓൺ ദ ലെഫ്റ്റ് ഓക്കെ രണ്ട് സ്ഥലത്തും ഓൺ ആണ് വരുന്നത് വാക്ക് ഓൺ ദ റൈറ്റ് നിങ്ങൾ വലത് വശത്ത് കൂടി നടക്കുക ഓക്കെ കാൽനടിയായി നടക്കുക ഡ്രൈവ് ഓൺ ദ ലെഫ്റ്റ് നിങ്ങൾ ഇടത് വശത്താണ് സഞ്ജ ഡ്രൈവ് ചെയ്യേണ്ടത് ഓടിക്കേണ്ടത് അടുത്ത സൈൻ ബോർഡ് നോക്കൂ കീപ് എവി ഡാഷ് വൈൽഡ് ആനിമൽസ് അവിടെ വരുന്നത് ഫ്രം ആണ് അവിടെ വരുന്നത് എന്താണ് ഫ്രം ആണ് എഫ് ആർ ആർഒ എം ഓക്കെ കീപ് എവേ ഫ്രം വൈൽഡ് ആനിമൽസ് വന്യമൃഗങ്ങളിൽ നിന്ന് മാറി നിൽക്കുക അടുത്തതായി ഹൈലി ഇൻഫ്ലെയിമബിൾ ഹാൻഡിൽ വിത്ത് കെയർ ആണ് വരുന്നത് ഓക്കെ വിത്ത് കെയർ എന്താണ് അവിടെ എഴുതേണ്ടത് വിത്ത് അടുത്തതായിട്ട് ബിവെയർ ഡാഷ് ഡോഗ്സ് നമ്മൾ അവിടെ എഴുതേണ്ടത് ഓഫാണ് ഞാൻ അടുത്ത പ്രവർത്തനം നോക്കാം

ഒരു ഫെൻസ് വെയിൽ ഉപയോഗിച്ച് കവർ ചെയ്തിട്ടുണ്ട് ഒരു കുട്ടി പുല്ലിലിരുന്ന് എന്തോ എഴുതുന്നുണ്ട് അല്ലേ ഇതൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത് അത് നമുക്ക് എന്ത് എഴുതാം എ ഗേൾ ഈസ് ഫ്ലൈയിങ് എ കൈറ്റ് ഇൻ ദ പാർക്ക് എ ബോയ് ഈസ് ഇസ് ഫ്ലൈൻ ദി ഗ്രാസ് ഹി ഇസ് റൈറ്റിംഗ് ഇൻ എ ബുക്ക് എ ബേർഡ് ഈസ് ഇറ്റിംഗ് ഓൺ എ ബ്രാഞ്ച് ദ ട്രീ ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ എ ഫെൻസ് ദർ ഈസ് എ സൈൻ ബോർഡ് ഓൺ ദി ട്രീ ബിഹൈൻഡ് ദ ബെഞ്ച് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാം അടുത്തതായി കൂട്ടുകാരെ നമ്മളോട് എഴുതാൻ പറഞ്ഞത് സിനോണിംസ് ആണ് എന്താണ് സിനോണിംസ് ഒരു വേർഡിൻ്റെ ഒരു പദത്തിന്റെ അതേ അർത്ഥമോ അല്ലെങ്കിൽ ഏറെ കുറേ അതേ അർത്ഥമോ ഏകദേശം അതിൻ്റെ അർത്ഥം വരുന്ന മറ്റൊരു വേർഡിനെയാണ് നമ്മൾ സിനോണിം എന്ന് പറയുന്നത് അതിന് എക്സാമ്പിൾ ആയിട്ട് വാക്ക് വാക്ക് വാക്കെന്നാൽ നമ്മൾ നടക്കുക അല്ലേ നടക്കുക എന്ന് അർത്ഥം വരുന്ന മറ്റ് പദങ്ങളാണ് മാർച്ച് സ്ട്രൈഡ് കൂടാതെ ഉള്ളത് നമ്മളിവിടെ എഴുതണം അതുപോലെ തന്നെ സ്റ്റോപ്പിൻ്റെ സിനോണിംസ് എഴുതണം ആസ്കിൻ്റെ സിനോണിംസ് എഴുതണം ഡിസൈഡിൻ്റെ സിനോണിംസോ എഴുതണം വാക്കിൻ്റെ സിനോണിംസ് നോക്കൂ ഇവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് മാർച്ച് സ്ട്രൈഡ് അടുത്തതായിട്ട് സ്ട്രോൾ സ്റ്റെപ്പ് ഇനി സ്റ്റോപ്പിൻ്റെ സിനോണിംസ് നോക്കാം ഫിനിഷ് ഹാൾട്ട് ഗീസ് പോസ് ആസ്കിൻ്റെ സിനോണിംസോ ഡിമാൻഡ് ക്വസ്റ്റ്യൻ എൻക്വയർ റിക്വസ്റ്റ് നീ ഡിസൈഡിങ് ഡി സിനോണിംസ് നോക്കാം സെറ്റ് റിസോൾവ് ഡിറ്റ കൺഫേം കോൺഫോം ഓക്കെ അപ്പം നിങ്ങൾ ഇതൊക്കെ എഴുതിയെടുക്കുക ഇതൊക്കെ ആയിരുന്നു എന്ന് തന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെ എഴുതിയെടുത്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ